السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمم بالخير والسعادة ബഹുമാനമുള്ള ഷറഹ് തഹദീബ് സബഖിലെ ബഹുമാനികളെ, അഹ്ലു ബൈത്ത് പണ്ഡിതന്മാർ മുതഅല്ലിമീങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ഷറഹ് തഹദീബ് നമ്മൾ ബസീത മുറക്കബ് ഈ കഥകളെക്കുറിച്ചുള്ള ബാസിലായിരുന്നു വന്നിരുന്നത്. അതിൽ മുറക്കബായ കഥകൾ വരുമ്പോൾ അതിന് കൊടുക്കുന്ന കൈദുകൾ, ആ കൈദുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാവുന്ന മുറക്കബായ കഥയകൾ, അതിൽ ഇന്ന കൈദുകൾ ഇന്നതിനൊക്കെ കൊടുക്കാവൂ എന്നത് മത്തിനിലൂടെ പറഞ്ഞു. അതിൻ്റെ വിശദീകരണം ഷറഹിലും പറയുന്നുണ്ട്. എന്നാൽ ഓരോ കഥകൾക്കും അത് മാത്രമല്ല, മറ്റുള്ള കൈദുകളൊക്കെ കൊടുത്തൂടെ, ഉപാധികളായിട്ടുള്ള ഇത് കൊടുത്തൂടെ, ലാതവാമുൽ ദാത്തി, ലാതവാമുൽ വസ്വി, ലാലറൂറത്തിൽ ദാത്തി, ലാലറൂറത്തിൽ വസ്വി പോലുള്ളതൊക്കെ അതിൽ എല്ലായിടത്തും കൊടുത്തൂടെ എന്നുള്ളതാണ് അതിൽ വിശകലനം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ റുഫ മഷറൂത്ത ആമ, റുഫിയ ആമ, മുത്തലക്ക, മുംകിന, ഇതുകൾക്കൊക്കെ കൊടുക്കാവുന്ന കൈദുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലാദവാമു ദാത്തി എന്ന് പറയുന്ന കൈദ് കൊടുക്കുന്നത് ഏതിലൊക്കെയാണ്, ആ കൈദ് അങ്ങനെ കൊണ്ടുവന്നു അവിടെ ലാലറൂറത്ത് ദാത്തി കൊടുക്കുന്നില്ല, ലാദറുത്തിൽ വസ്ഫിയും കൊടുക്കുന്നില്ല, ലാദവാമിൽ വസ്ഫിയും കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്താ പതക്കം കൊടുത്താൽ പറ്റൂലേ? അപ്പോൾ അതിൻ്റെ ചില വിശദീകരണങ്ങൾ, അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെയും ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അതിൽ വന്ന ഓരോ ബസീത്തയായ കഥകൾ മുഴുവനും ഒരു പേന കൊണ്ട് ഒരു ഉദാഹരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാക്കുക. എന്നിട്ട് ആ ഉദാഹരണങ്ങളിലേക്ക് ഈ പറയപ്പെട്ട കൈദുകൾ കൊടുത്തിട്ട് ഉദാഹരണമായിട്ട് മുറക്കബ് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് ആ പറഞ്ഞിടത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന കൈദുകൾ ഇവിടെ ഉണ്ട്. ലാദവാമു ദാത്തി, ലാദവാമിൽ വസ്വി, ലാലറൂറർ ദാത്തി, ലാലറൂറത്തിൽ വസ്വി ദാത്തി എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽപ്പെട്ട ഓരോന്നിലേക്കൊന്ന് ചേർത്തിയിട്ട് അതുപോലൊരു കഥ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ എല്ലായിടത്തും ഇത് കൊടുത്തിട്ട് അങ്ങനെ കഥ ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശം നല്ലൊരു ശതമാനം കഥകൾ അതിൽ നിന്ന് വരും. അപ്പോൾ അതുകളിൽ ചിലതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാവും, ചിലതെടുക്കാൻ പറ്റാത്തതാവും, ചിലത് മുഴുത്തപ്പറായതാവും, ചിലത് മുഴുത്തപ്പറല്ലാത്തതാവും. ചിലതെടുക്കാൻ പറ്റാത്തത് അത് കഥയെ യോജിക്കൂല. ആദ്യം പറഞ്ഞ ഈ പറഞ്ഞും കൂടി ആവുമ്പോൾ ജിത്മാനക്കതേനോ ഇർത്തിഫാനക്കീലേനോ ഏതേലൊക്കെ വരും. ചിലതാകുന്ന സമയത്ത് അവിടെ അത് പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ എന്തായിട്ടില്ല, മനാത്തിക്കിൻ്റെ ഭാഷയിൽ അത് പരിഗണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ വരും. അപ്പോൾ ചിലത് സ്വഹീഹാവും, ഗൈറുമുഴുത്തപ്പറാവും. ചിലത് സഹീഹാണ്, മുഅ്തബറാണ്. ചിലത് ഗൈറു സഹീഹാണ്, ഗൈറു മുഅ്തബറാണ്. ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനൊരു ചാർട്ട് നമുക്കിങ്ങനെ എഴുതി ഉണ്ടാക്കാം, അങ്ങനെ ചതുരത്തിലൊക്കെ ഇങ്ങനെ വരഞ്ഞുണ്ടാക്കിയിട്ട് സഹീഹ് മുഅ്തബർ, സഹീഹ് ഗൈറു മുഅ്തബർ, ഗൈറു സഹീഹ് ഗൈറു മുഅ്തബർ എന്നുള്ള നിലക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിന്നെ ചാർട്ട് ഉണ്ടാക്കി അതിൽ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമ്മളെ കയ്യിൽ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഉദാഹരണങ്ങൾ അതിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അത് സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുക. ഈ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ നോക്കിയിട്ട് അത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആദ്യം ക്ലാസ്സിൻ്റെ തുടക്കം നമുക്കൊന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മത്തനിൽ പറഞ്ഞല്ലോ, ലാ ദവാമു ദാത്തി വുജൂദിയ ലാ ലറൂറിയ ഔ ബിൽ ലാദവാമു ദാത്തി, അതുകൊണ്ട് കൈദ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആ ലാദവാമു ദാത്തി എന്നതിൻ്റെ ഷറഹാണ് നമുക്കിപ്പോൾ വായിക്കാനുള്ളത്. ഇവിടെ ഇന്നമ കൊയ്യത ലാദവാമു ദാത്തി, ലാദവാമു ബിദ്ദാത്തി, ലാദവാമിനിക്ക് ബിദ്ദാത്ത് കൊണ്ട് ദാത്തിനിക്ക് ദവാമില്ല എന്ന കൈദാണല്ലോ ഇവിടെ കൈദ് കൊടുക്കപ്പെട്ടത്. ലാദവാമു ദാത്തി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലഅന്ന തഖയ്യിദൽ ആമത്തൈനി, രണ്ട് ആമ, അതായത് മഷ്റൂത ആമ, ഉർഫിയ ആമ, ഈ രണ്ട് ആമയും
വരുന്നില്ല. അന്ന തഖീദ ലാമത്തിന് ബിൽ അദാവിമിൽ വസ്ഫി ലാദവാമിൽ വസ്ഫി എന്ന കൈദ് അവ രണ്ടിനും കൊടുക്കുക എന്നുള്ളത് ഗൈറു സഹീഹാണ്. അത് സഹീഹാവൂല, അത് ശരിയായിട്ട് വരൂല. കാരണം എന്താ പറയുക, ളറൂറത്ത തുനാഫിൽ ലാദവാമു ബി ഹസ്ബിൽ വസ്ഫ് മഅദ്ദവാമു ബി ഹസ്ഫിൽ വസ്ഫ്. ആ വസ്ഫ് ഉണ്ടാകുമ്പോൾ ദവാമാണ് എന്ന് പറയുന്നിടത്ത് തന്നെ ആ വസ്ഫ് ഉണ്ടാകുമ്പോൾ ദവാമ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. ആ വസ്ഫ് കൊണ്ട് മുത്തസിഫാകുന്ന സമയത്ത് ദവാമാണ് എന്ന് പറയലും അപ്പോൾ തന്നെ ലാദവാമുൽ വസ്ഫി എന്ന് പറയലും രണ്ടും കൂടി ശരിയാവൂല. അപ്പോൾ പിന്നെ അവിടെ എന്ത് പറ്റും, ദാത്തിനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വസ്ഫിനിക്ക് അത് ആ വസ്ഫാവിശേഷം ഉണ്ടാകുമ്പോൾ അതാണ്. അതായത് ഇൻസാ സെയ്ദ് അംറു ബക്കർ ബോക്കറിൻ്റെ ദാത്ത് കാത്തിബന്ധ വസ്ഫ് മുത്തസിഫാകുന്ന സമയത്തൊക്കെ ദവാമാണ് മുത്തഹരിക്കായിരിക്കുക എന്നുള്ളതാണ്. ഈ ദവാമാണ് മുത്തഹരിക്കായിരിക്കുക എന്നുള്ളവിടെ തന്നെ ആ ദവാമ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് രണ്ടും എതിരാണ്, അങ്ങനെ വരും. എന്നാൽ ആ ദാത്തിനിക്ക് ദവാമില്ല എന്നും പറയാം. ദാത്തിപ്പോൾ എഴുതലും എഴുതാതിരിക്കലുമായിട്ട് വരാലോ. അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തും ഏതാണ് ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മഷ്റൂത്താമി റുഫിയാമി തമ്മിലുള്ള ഫർക്ക് എന്താണ്? വസ്ഫിനിക്ക് കിട്ടൽ ളറൂറത്താണ് എന്ന് മഷ്റൂത്ത ആമയിലും വസ്ഫിനിക്ക് കിട്ടൽ ദവാമാണ് എന്ന് റുഫിയാമയിലുമാണുള്ളത്. അപ്പോൾ രണ്ടിടത്തും ഇത് രണ്ടും നടക്കും. രണ്ടും വസ്ഫുമ പോസ് ചെയ്തിട്ടാണ് വരുന്നത്, അയിമ ബന്ധപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റൂല, ഇത് രണ്ടും ഈ രണ്ട് ദാദവാമുൽ വസ്ഫി അവിടെയും കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചാൽ അതിന് പറ്റൂല. എന്താ ഇപ്പോൾ അയാളാണ് കൊണ്ടുവന്നാൽ, ഇപ്പോൾ പിന്നെ അയാൾ കച്ചവടം ചെയ്യേണ്ടത് തലീക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് തന്നെ ആണല്ലോ, ഫുൾ കൈ ഉണ്ടല്ലോ, തസ്ബീമാല ഉണ്ടല്ലോ, കയ്യിൽ മോതിരുണ്ടല്ലോ, അയാളെ കൊണ്ടുവന്ന് കണ്ട് എന്താ നമുക്ക് പള്ളിക്കാൻ നിർത്തിയാലെന്ന് ചോദിച്ചാൽ പള്ളിക്ക് നിർത്തണമെങ്കിൽ മാനേ പറ്റൂല. തുനാഫി അയാൾക്ക് ഈ വിവരമല്ല, അയാളുടെ ഡ്രസ്സേ ഉള്ളൂ, ഏതില്ല ഈ കോലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ മുഷിഞ്ഞ് കുറച്ചൊക്കെ മുഷിപ്പുണ്ടാവും, വലിയ തെളിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ അയാൾക്ക് ഈ വിവരമുണ്ട്, അപ്പോൾ രണ്ട് യോജിക്കൂല എന്ന് നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ ഈ ഒരു വിഷയം അതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ ലാദവാമിൽ വസ്ഫി എന്നത് സഹീഹ് അല്ല എന്ന് പറയാം. ളറൂറത്ത കുടുങ്ങിപ്പോകുന്നു, മുട്ടുകുത്തിപ്പോകുന്നു, നിർബന്ധമായിട്ട് അത് മനസ്സിലാക്കാം. എന്ത് വരും? ദുനാഫി ലാദവാമ് എതിരാകുന്നു, ബി ഹസ്ഫിൽ വസ്ഫ് ലാദവാമ് എതിരാകുന്നു, എന്തോടുകൂടെ മഅദ്ദവാം ബി ഹസ്ഫിൽ വസ്ഫ്. ബി ഹസ്ഫിൽ വസ്ഫ് ദവാമാണെന്ന് പറയുമ്പോൾ തന്നെ ബി ഹസ്ഫിൽ വസ്ഫ് ദവാമില്ലാന്ന് പറ്റൂല ഞാൻ. പക്ഷേ യുംകിന് തഖ്യീദുൽ വഖ്തിയത്തേന്, രണ്ട് വഖ്തിയ മുത്തലക്ക അല്ല മുത്തലക്കത്തേന്, വഖ്തിയ മുത്തലക്ക മുന്തഷറ, ഇങ്ങനെ രണ്ട് വഖ്തി ഉണ്ടല്ലോ, അതിനേക്ക് തഖ്യീദ് ചെയ്യൽ ഇംകാനുണ്ട്. എന്തുകൊണ്ട്? ബില്ലാ ദവാമിൽ വസ്ഫി, അവിടെ ലാ ദവാമിൽ വസ്ഫി എന്ന് പറയാം. വസ്ഫിനിക്ക് ദവാമില്ല എന്ന് അവിടെ പറയാം. വഖ്തിയ മുത്തലക്ക മുഅയ്യനായ ഒരു വഖ്തിൽ കെട്ടൽ ളറൂറത്താണെന്നാണ്. മുന്തഷറാവുമ്പോൾ മുഅയ്യനായ ഒരു വഖ്തല്ല, ഏതെങ്കിലും ടൈമിൽ നിന്നാണ്. അപ്പോൾ അവിടെ വസ്ഫിനിക്ക് ദവാമ് വസ്ഫി ദവാമ് ഇല്ല എന്ന് പറയാം. പക്ഷേ ഈ തർക്കീബ് മുഅ്തബർ അല്ല. എങ്ങനെ വസ്ഫിനിക്ക് ദവാമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരില്ല, ഇതില്ല, അത് മുഅ്തബർ അല്ല. മനാത്തിക്ക് അത് പരിഗണിക്കാറില്ല. അതായത് മുഅയ്യനായ വഖ്തിൽ ളറൂറത്താണ് എന്ന് നിസ്ബ് പറയുന്ന ഖളീല് നമ്മൾ ഹുക്കുമ ചെയ്യാം. അത് വഖ്തിയേല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്നുള്ളിടത്ത് പറയാം. ലാ ദാഇമൻ, അതായത് ദാഇമ അല്ല എന്ന് പറയാലോ. വസ്മിനിക്ക് കിട്ടല് ദവാമില്ല ഏതെങ്കിലും ഒരു സമയത്തുള്ളൂ, അപ്പോൾ അവിടെ അത് പറയാൻ പറ്റും. ബില്ലാദാബിൽ വസ്മി എന്ന് പറയാം. അതിന് ലാദവാമ് ദാത്തി എന്നവിടെ പറയാൻ പറ്റൂ. ലാദവാമ് ദാത്തി എന്ന് പറയുമ്പോലെ തന്നെ ലാദവാമിൽ വസ്ഫി എന്നും രണ്ട് പിന്നെ വഖ്തിയൻ്റെ അവിടെ പറയാൻ പറ്റും. പക്ഷേ അത് ഗൈറു മുഅ്തബർ ആണെന്ന് മാത്രം. അങ്ങനെയൊക്കെ കൊണ്ടുവരാം, ഈ വഖ്തിയത്തിന് മുത്തലക്ക് ലാദവാമിൽ വസ്ഫി കൊണ്ട് കൊടുക്കാം. പക്ഷേ അങ്ങനെ വന്നിൽ ഗൈറു മുഅ്തബർ ആണ് മനാത്തിക്കിൻ്റെ അടുക്കൽ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, കളിയ ചില സമയത്ത് സഹീഹ് ആകും, അതിൻ്റെ അക്കരി നിലക്ക് അതിൻ്റെ അർത്ഥം ശരിയാവും. ചിലപ്പോൾ എന്താവും, ഗൈറു മുഅ്തബർ ആവും. അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഗൈറു മുഅ്തബർ ആയി വരും.
അതായത് ഗൈറോമുഴുത്തപ്പറായിട്ട് വരാമെന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കുല്ലിയായ കഥികളാണ്, കുല്ലിയാണ്, ജുസിയ അല്ല. അപ്പോൾ ഉദാഹരണങ്ങളിൽ കൊണ്ടുവരുമ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്ന പോലത്തതല്ല. സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞത് ജുസിയാണ്. ജുസിയിൽ നടന്നതുകൊണ്ട് എവിടെ വരൂല, കുല്ലിയിൽ നടന്നുകൊണ്ടൊന്നുമില്ല. സെയ്ദ് എന്ന് പറഞ്ഞിടത്ത് ഇൻസാൻ എന്നൊരു കുല്ലിയുണ്ട്. അപ്പോൾ ഏതോ ഒരു സെയ്ദിൽ നടന്നു എന്നതുകൊണ്ട് എല്ലാ സെയ്ദും നടക്കില്ല. നല്ല തണുത്തുറച്ച വെള്ളമാണ്, ആ വെള്ളത്തിൽ പോക്കരി ചാടിയിട്ടുണ്ട്, ഓനവിടെ നിൽക്കുന്നുണ്ട്, ഓൻ ചിരിച്ചുകൊണ്ട് പല്ലി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ കാണുന്ന എല്ലാ മമ്മദ് കുഞ്ഞുകുട്ടി പിന്നെ തറിയ കുട്ടിക്കും പോയി കണ്ട വെള്ളത്തിൽ നിൽക്കാൻ കഴിയുന്ന പറയാൻ പറ്റുമോ? ഇല്ല, അത് ഏതോ ഒരു വ്യക്തിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് മുഴുത്തപ്പർ കയറു മുഴുത്തപ്പർ എന്ന് പറഞ്ഞത്. അങ്ങനെ വിഷയം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കയറു മുഴുത്തപ്പറാണ് ഇന്ദഹും മനാത്തിക്കിൻ്റെ അടുക്കലും. ഇപ്പം മൊത്തത്തിൽ വാസ്തവത്തിൽ പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട് വിഷയത്തിൽ. ഇപ്പോൾ ലാലറൂറത്ത് ദാച്ചി എന്ന് പറഞ്ഞ അവിടേക്കാണ് ലാദവാമ് ദാത്തി എന്ന് പറഞ്ഞതിൻ്റെ ഇബാറത്ത് പോകുന്നത്. ലാദറൂറത്ത് ദാത്തി എന്ന് പറഞ്ഞിട്ട് ലാദവാമുൽ വസ് അവർക്കാണ് അത്തഫ് ചെയ്യുന്നത്. ബില്ലാദറൂറത്ത് ദാത്തി എന്നല്ലേ മുത്തലക്ക ആമ, അത് ചിലപ്പോൾ ലാദറൂറത്ത് കൊണ്ട് കൈതാവും. അപ്പോൾ വുജൂദിയ ലാദറൂറിയ എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ലാദവാമ് എന്ന് പറയും, അപ്പോൾ വുജൂദിയ ലാദാ ഇമ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ മുത്തലക്ക ആമക്ക് ലറൂറത്തുൽ വസ്ഫി എന്നതുകൊണ്ട് കൈത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ചില മാദകള് ചില രൂപങ്ങളിൽ ചില ഉദാഹരണങ്ങളിൽ അത് സഹിയാവും, പക്ഷേ അതെന്തല്ല, മുത്തരിതല്ല, എല്ലായിടത്തും വരുന്നതല്ല. അതുകൊണ്ട് അതിനെന്തായിട്ടില്ല തിർക്കി, അത് നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഇനി മുത്തലക്ക ആമ ഒക്കെ തക്കീത് കൊടുക്കൂ, ലാദറൂറത്തിൽ വസ്ഫിയുണ്ട്, അത് മുത്തലക്ക ആമയിലുള്ള ഒരു മഫൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിസ്ബന്റെ ഫേലിയത്ത് നോക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റും. ലാദറൂറത്ത് വസ്ഫിയും കണ്ടോ, രണ്ടും കൂടി എതിരാവുന്നില്ല. കാരണം ലറൂറിയത്തിൽ വസ്ഫിയത്താണ് അവിടെ വരുന്നത്, അതുകൊണ്ട് അവിടെ അത് എതിരാവുന്നില്ല. പക്ഷേ അവരതിനെ ആ തെർക്കീബ് ഒരു പരിഗണിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ എല്ലാ ലാദവാമു ദാത്തി എന്നുള്ളത് ജമീൽ അഹ്വാലിലും ലാദവാമിൽ വസ്ഫി കൊണ്ടുള്ള കൈത് എല്ലാറ്റിലും കൂടി നോക്കിയാൽ അത് സഹീഹല്ല. കാരണം ചിലയിടത്ത് സഹീഹാവും അത് ഗൈറു മുഴുത്തബറാവും, ചിലയിടത്ത് ഗൈറു സഹീഹാണ്, അങ്ങനെയാണ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് മുസന്നിഫ് അതിൻ്റെ വിശദീകരണം കൂടുതലായിട്ട് ഇവിടെ പറയാതെ പോയത് എന്നർത്ഥം. അപ്പോൾ മൊത്തത്തിൽ ലാദവാമിൽ വസ്ഫി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിടത്ത് തന്നെയാണ് പോണത്, അവിടെ ഇജ്തിമാഉൻ നഖ്ലൈനിയാണ് വരിക രണ്ടും കൂടി. കാരണം ലാദവാമു ദാത്തി ലാദവാമുൽ വസ്ഫിയും കൂടി ഒരുമിച്ച് കൂടില്ല, അപ്പോൾ അത് വരും. അത് പിന്നെ ഹസ്ബുൽ വസ്ഫും അതുപോലെ തന്നെ ഹസ്ബുൽ ദാത്തും തമ്മിലുണ്ടാകുന്ന ആ തുനാഫി ആ മുനാഫാത്ത് അവിടെ വരുന്നു. അതുകൊണ്ടാണത് പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പറ്റും എവിടെ ലറൂറിയ വക്തിൽ വക്തിയാ മുത്തലക്കയിലും മറ്റിടത്തൊക്കെ പറ്റും എന്ന് പറയാൻ കാരണം ചിലയിടത്ത് വരും ചിലയിടത്ത് വരുന്നില്ല. പക്ഷേങ്കിൽ അവിടെയുള്ള വിഷയം എന്താണ്, അത് നമ്മൾ പരിഗണിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഈ കളയിൽ പറയപ്പെട്ട നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുന്ന കളികൾ, അതായത് നാല് കളികളാണ്. ഒന്ന് മഷറൂത്ത ആമ, ഉറുഫിയ ആമ, വക്തിയ മുത്തലക്ക, മുന്തഷറ മുത്തലക്ക, ഇതൊക്കെ ആവുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ നാലെണ്ണം ഉണ്ട്. ഈ നാലെണ്ണത്തേക്ക് നാല് കൈതാണ്, ലാലറൂറത്ത് ദാത്തി, ലാലറൂറത്തിൽ വസ്ഫി, ലാദവാമ് ദാത്തി, ലാദവാമിൽ വസ്ഫി. ഇപ്പോൾ നാല് നാല് എന്ന് കിട്ടി, നാല് ലർബ് അതായത് അർബ ലർബ് അർബ പതിനാറ്. അപ്പോൾ ഇതിനെ ഈ ഓരോന്നിലേക്കും ഈ നാല് കൈതുകളാണ് കൂട്ടി കൊടുക്കുമ്പോൾ അവിടെ എത്ര രൂപം കിട്ടും, നന്നാൽ പതിനാറ് രൂപം കിട്ടും. ഇനി അതിൽ ഓരോന്നിനെ വേറെ നിലയ്ക്ക് വിഭജിക്കുമ്പോൾ വേറെ രൂപങ്ങൾ കിട്ടും. അതാണ് ആ പതിനാറ് ഞാൻ പറഞ്ഞ കളി അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മൾ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ നോക്കിയിട്ട് അങ്ങനെ അതിന് കളികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എഹ്തിമാലാത്ത് നോക്കുന്ന സമയമൊക്കെ നമുക്ക് പതിനാറിന് കിട്ടും. ഈ ഭാഗത്ത് ഒരുപാട് തഫ്സീലുകളുണ്ട്. അപ്പോൾ ബസീത്തായ കഥകൾ നമ്മൾ ഈ ബാബിൽ പറയപ്പെട്ടത് നമ്മളിപ്പോൾ ബസീത്തായ കഥകൾ ഇപ്പം എത്ര എണ്ണാണ്, എട്ടെണ്ണാണ്. അവിടെ കൈതുകൾ വന്നതോ നാലുമാണ്. ഈ എട്ടും നാലും കൂടി നമ്മൾ എട്ട് അതിനെ ഈ നാല് കളി കൈതിനുണ്ട്, എട്ട് കളിയുണ്ടല്ലോ. അതായത് ലറൂര മുത്തലക്ക, മഷറൂത്ത ആമ, ഇങ്ങനെ എണ്ണി വരുന്ന എട്ടെണ്ണം ഉണ്ട്. ആ എട്ടിലേക്ക് ഈ നാല് കൈത് കൊടുക്കുമ്പോൾ എട്ട് നാല്
അതായത് സമാനിയ ലർബ് അർബ എത്ര വരും? 32. ഒരെട്ടെട്ട് ഇരട്ട് 16, 324, 48, 32 വരും. അപ്പോൾ 32 രൂപങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പം എന്താ ചെയ്യാ, ബസീത്തായ കഥകൾ ഓരോ കഥ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ നാല് കൈതുകൾ വെച്ചിട്ട് അതിൻ്റെ ഉദാഹരണം അതിലേക്കാണ് കൂട്ടി എഴുതി വെച്ച് നോക്കുക. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൂട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ എത്ര കിട്ടും? 32 ഉദാഹരണങ്ങൾ കിട്ടും. എന്നിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഉദാഹരണത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ കണ്ണു മഞ്ഞളിക്കും, ചിലത് സഹിയാണ്ട് ചിലത് സഹിയാണില്ല. അപ്പോൾ 9 രൂപങ്ങൾ അതിൽ നമുക്ക് ഗൈറ് സഹിഹായിട്ട് കാണും. അപ്പോൾ 32-ന്ന് 9 പോകും, 32-ന്ന് 9 അങ്ങോട്ട് പോയാൽ പിന്നെ ബാക്കി എത്ര നമുക്കറിയാലോ. അപ്പോൾ അത് ഗൈറ് സഹിയാണ്. ചിലപ്പോൾ ലറൂറിയ മുത്തലക്കൊക്കെ ഈ നാല് കൈത് കൊടുക്കും. അപ്പോൾ ലറൂറത്ത് ദാത്തിന് ദാത്തുണ്ടാകുമ്പോഴൊക്കെ ലറൂറത്താണ് എന്നുള്ളത് ലാ ലറൂറത്തും ലാ ദവാമും കൂടി എന്താക്കും അവിടെ എതിരായിട്ട് വരും ആ രണ്ട് കിസ്മിനും നോക്കുമ്പോൾ. അപ്പം അതൊക്കെ കൊണ്ട് ഒഴിവായിട്ട് പോകും. ലറൂറിയ മുത്തലക്കാക്ക് ലറൂറിയത്ത് കൊണ്ട് കൈത് കൊടുക്കും. ഈ നാല് കൈതും കൊടുക്കുമ്പോൾ പിന്നെ ദാത്തുണ്ടാകുന്ന കാലത്തൊക്കെ ലറൂറത്താണ് എന്ന് പറഞ്ഞത് എന്നോട് ലാ ലറൂറത്തും ലാ ദവാമും എതിരാവും. ലാ ലറൂറത്തും ലാ ദവാമും അവിടെ അപ്പം പറയാൻ പറ്റൂല. അപ്പം ആ രണ്ട് കിസ്മിന്ന് അതാണ്ട് ഒഴിവാകും. ഇനി ദാ ഇമ മുത്തലക്കൊക്കെ നമ്മൾ ലാദബാമു ദാത്തി കൊണ്ടോ ലാദബാമുൽ വസ്ഫി കൊണ്ടോ കൈ കൊടുത്താൽ അവിടെ അവിടെ ദാത്ത് ഉണ്ടാകുമ്പോഴൊക്കെ ദവാമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണല്ലോ അതിൻ്റെ അസിൽ. അപ്പോൾ അത് ലാദബാമിനോട് എന്താക്കും, അതിൻ്റെ രണ്ട് ഷിക്ക് എടുത്താൽ അതും പോവും. അപ്പോൾ അവിടെ ഒരു നാല് പോയി ഇവിടെ നാല്, അപ്പോൾ എട്ടെണ്ണായിട്ട് അത് അങ്ങനെ പോവും. അപ്പോൾ ഈ പറഞ്ഞ അല്ല അവിടെയും അതിലും മൂന്ന് കോലം ഇതിലും മൂന്ന് കോലം. അപ്പോൾ ഇത് ആറെണ്ണായി, ആറെണ്ണം വന്നു. ഇനി ബാക്കിയാകുന്ന ഒരു മൂന്നെണ്ണം ഉണ്ട്. ഇതിപ്പോൾ ആറ് കോലത്തിൽ ആറ് കോലങ്ങൾ അങ്ങനെ വന്നു. ഇനി ബാക്കിയാകുന്ന മൂന്ന് കോലമുണ്ട്. മഷറൂത്ത ആമക്ക് ലാദവാമ കൊണ്ട് കൈത് കൊടുക്കുന്നു, ലാ ദറൂറത്തിൽ വസ്ഫി കൊണ്ടും കൊടുക്കുന്നു, ഉർഫിയ ആമക്ക് ലാദവാമിൽ വസ്ഫി കൊണ്ടും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയായിട്ട് വരുമ്പോൾ നാലെണ്ണം ബാക്കിയുണ്ട്. ഇനി ഇതിന്ന് ഏഴെണ്ണം സഹീഹും മുഅ്തബറുമാണ്. അതാണ് നമ്മൾ മുമ്പ് മത്തിനിൽ പറഞ്ഞിടത്തു നിന്ന് കിട്ടുന്ന സഹീഹായിട്ടും മുഅ്തബറായിട്ടുള്ള ഏഴെണ്ണുള്ളൂ. അതാണ് മുറക്കബായ കഥയായി 7, ബസീത്ത കഥയായി 8 നിന്നത്. ഈ പറയപ്പെട്ട പിന്നെ കൈതുകൾ മറ്റുള്ള കഥകളോട് കൂട്ടിക്കൊടുക്കുമ്പോൾ അതിൽ ഗൈറ് മുഅ്തബറായിട്ടും ഗൈറ് സഹീഹായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോവുന്നുള്ള ഉള്ളിൽ നിന്ന്. പക്ഷേ മുസന്നിഫ് ഇതിന് കൂടുതൽ ഉദാഹരണങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, ഒരു 24 പോയിട്ടുള്ളൂ. അതിൽ 8 ഒഴിവാക്കി. അതിൽ റുറിയ മുത്തലക്ക ദായിമ മുത്തലക്ക ഈ പറയപ്പെട്ട നാല് കൈത് കൊടുക്കുമ്പോൾ അതൊക്കെ പോകുന്നതാണ്, അതൊക്കെ കൊണ്ട് ഒഴിവാക്കി. കാരണം മത്തനിൽ ഇഷാറത്താക്കിയിലേക്ക് പോവുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ 8 എന്തായിട്ടില്ല, മുസന്നിഫ് വന്നിട്ടുമില്ല. അപ്പോൾ ലറൂറിയയിലും മുത്തലക്ക ആമ ദായിമ മുത്തലക്ക ഇങ്ങനെയുള്ളതെന്നും പിന്നെ സഹീഹ് അല്ലാത്ത 6 പിന്നെ അതിൽ 2 സഹീഹ് ആയതുണ്ടാവും ഗൈറു മുഅ്തബറാണ്. അപ്പോൾ അതൊക്കെ എന്താക്കി ഇതിനാണ്ട് ഒഴിവായിപ്പോയി. അപ്പോൾ അതിനൊക്കെ എന്താക്കും, നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ആ വിഷയങ്ങളാണ് ഇനി ഇപ്പോൾ ഇനി മക്തറിൽ നമുക്ക് പറയാനുള്ളത്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇൻഷാല്ലാ ശ്രദ്ധിക്കും. അപ്പോൾ കമായസു തഖീദു ഹാദിഹിൽ ഖലിയത്ത് വാലം, ഇനി നല്ലോണം ഒന്ന് തല തുറന്ന് ആലോചിച്ചൊന്ന് മനസ്സിലാക്കി കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട, മന്തിക്കോതാന്ന് പറഞ്ഞ് കണ്ട എന്താക്കണ്ട, പിന്നെ മുണ്ടാതിരിക്കാൻ പറ്റില്ല. മന്തിക്കെന്ന് പറഞ്ഞാൽ തന്നെ നുത്തുക്കാണ്. അപ്പോൾ കുറച്ചേരം സംസാരിച്ചു മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഈ 8 കഥയകൾ നമ്മൾ പിന്നെ ലറൂയ മുത്തലക്ക മഷറൂത്ത ആമ വക്തിയ മുത്തലക്ക മുന്തഷറ മുത്തലക്ക മുംകിന ദായിമ മുത്തലക്ക മുത്തലക്ക ആമ മുംകിന ആമ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 കഥകൾ. അപ്പോൾ ഈ 8 കഥകൾക്ക് നമ്മൾ ഇപ്പോൾ അതിലേക്ക് മുറക്കബ് ഉണ്ടാക്കാൻ ഈ ലാദവാമു ലാ ദറൂറു ദാത്തി ലാ ദറൂറുൽ വസ്ഫി ലാദവാമു ദാത്തി ലാദവാമുൽ വസ്ഫി 4 ഈ 8 4 കൊടുക്കുമ്പോൾ 32 കോലങ്ങൾ അവിടെ അപ്പണ് വരും. പക്ഷേ ഇതിന് നമുക്ക് പരിഗണിക്കപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, 7 ഉള്ളൂ. കാരണം ബാക്കിയുള്ള 9 അതിന് ഏതാണുണ്ട് ഗൈറു സഹീഹായിട്ട് പോകുന്നുണ്ട്, വേറെ ചില ഉദാഹരണങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതേ വരുന്നുള്ളൂ. പിന്നെ അതിനൊക്കെ കൂടി ഉദാഹരിച്ചുകൊണ്ട് പറയാത്തത് നമുക്ക് ബസീത്ത കിട്ടിയതുകൊണ്ട് ആ ഉദാഹരണത്തിലേക്ക് ഈ കൈത് കൊടുക്കുമ്പോൾ ആ കൈതിൽ നിന്നും ഇന്നതിലേക്കാണ് ഇഷാറ എന്ന് മനസ്സിലാക്കി തന്നാൽ അതിനെ വെച്ചുകൊണ്ടൊരു കഥ അവിടെ ഉണ്ടാക്കിയാലും മതി. വേണം ഉദാ ജറിഞ്ഞോ
അന്നഹു കാര്യം കമാ യസ്ഹു തഖീദു ഹാദിഹിൽ ഖലായിൽ അർബ, ഈ നാലായ കലികൾക്ക് കൈ തീർക്കാൻ പറ്റുന്നുണ്ടല്ലോ. മഷ്റൂത ആമ, അതുപോലെ തന്നെ ഉറുഫിയ ആമ, വക്തിയ, മുത്തലക്ക, മുന്തസ്റ്റർ, ഈ നാല് കലികൾക്ക് ബില്ലദാബ് ദാത്തി കൊണ്ട് കൈ തീർക്കാൻ പറ്റുന്നുണ്ടല്ലോ. കദാരിക്ക് യസ്ഹു തഖീദു ബില്ലാ ലറൂറത്ത് ദാത്തി, ലാ ലറൂർ ദാത്തി കൊണ്ടും അതിന് കൈ തീർക്കാം. ലാദബാമ ദാത്തി എവിടെയൊക്കെ പറയാൻ പറ്റുണ്ടോ അവിടെയൊക്കെ ലാ ലറൂർ ദാത്തിയും പറയാൻ പറ്റും. അതുപോലെ യസ്ഹു തഖീദു അവൾക്ക് അതി അവിടെ നമുക്ക് കൈത് കൊടുക്കാം സിവൽ മഷ്റൂത്ത, മഷ്റൂത്താമണ് മാറ്റി നിർത്തിയാൽ അത് പിന്നെ ലറൂറത്താണെന്നല്ല പറയേണ്ടത്. ബാക്കിയുള്ളടത്തൊന്നും പിന്നെ ഭക്തിയാവുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത്, അല്ല ഭക്തിയാണ് മുഅയ്യനായ സമയത്ത്, മുന്തഷറാവുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ റഫിയാമയാണെങ്കിൽ വസ്ഫിനുക്ക് പിന്നെ ദവാമുണ്ട് എന്നാണ് പറയണത്, ലറൂറത്ത് അവിടെ പറയണില്ല. അപ്പോൾ ലറൂറത്ത് പറയുന്ന മഷ്റൂത്താമന് അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മീൻ തിൽക്കൽ ജുംലത്തി, ഇതിൽ നിന്ന് ബില്ലാദറുത്തിൽ വസ്ഫി കൊണ്ട് ഈ പറഞ്ഞ ജുമലയിൽ നിന്ന് അതുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫൽ ഇഹ്തിമാലാത്തുൽ ഹാസിലത്തു, മൊത്തത്തിൽ കരകതമായിട്ടുള്ള ഇഹ്തിമാലുകൾ, മിം മുലാഹലത്തി കുല്ലും മിൻ തിൽക്കൽ ഖലായിൽ അർബ്, ഈ നാലായ കലികളെ നമ്മൾ മുലാഹല ചെയ്യുമ്പോൾ, നമ്മൾ പരിഗണിക്കുമ്പോൾ, മഅ മിൻ തിൽക്കൽ ഖുയൂദിൽ അർബ, ഈ നാലായ കൈദുകളോട് കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ, സിത്തതാശറ പതിനാറെണ്ണം വരും. സലാസത്തു മിൻഹാ ഗൈറു സഹീഹത്തിൻ, അതിന് മൂന്നെണ്ണം ഏതല്ല സഹീഹല്ല. അതായത് മഷ്റൂത്ത ആമക്ക് ലാദവാമുൽ വസ്ഫി എന്നതുകൊണ്ട് കൈതൊടുക്കൽ പറ്റൂല. ഉറഫിയ ആമക്ക് ഉറഫിയ ആമക്ക് ലറൂറത്ത് കൊണ്ടും കൈതൊടുക്കാൻ പറ്റൂല. ലാദവാമ് ബിഹസ്ബുൽ വസ്ഫ് ലാദവാമും, പിന്നെ ലാദവാമുൽ ബിഹസ്ബിദ്ദാത്ത് ലാദവാമും ദവാമും കൂടി ഒരുമിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്നാലും മഷ്റൂത്ത ആമക്ക് ലാ ലറൂറത്തിൽ വസ്ഫ് പറ്റൂല, അത് ഗൈറു സഹീഹാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഉദാഹരണങ്ങൾ എന്താക്കും അതിന് ഗൈറു സഹീഹായിട്ട്? അപ്പോൾ സിത്തത്ത് അഷറ വരും, സലാസത്തുൻ മുൻഹ ഗൈറു, ഈ മൂന്നെണ്ണം അതിൻ്റെ ഗൈറു സലാസ സഹീഹ് അല്ലാത്തതാണ്. അപ്പോൾ ആ മൂന്നെണ്ണം ഇന്നാണ് പോയല്ലോ, മൂന്നെണ്ണം അതിന് പോയി, നമ്മൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് മൂന്നെണ്ണം. മഷ്റൂത്ത ആമക്ക് ലാദവാമിൽ വസ്ഫി കൊണ്ട് കൈത് കൊടുക്കുക എന്നുള്ളതും, മുറഫിയ ആമക്ക് ലാ ലറൂറത്ത് കൊണ്ടുള്ള കൈത് കൊടുക്കുക എന്നുള്ളതും, പിന്നെ മഷ്റൂത്ത ആമക്ക് ലാ ലറൂറത്തിൽ വസ്ഫി കൊണ്ട് കൈത് കൊടുക്കലും, ഈ മൂന്നെണ്ണം ഡൈവായി. അപ്പോൾ പതിനാറിൽ നിന്ന് മൂന്നെണ്ണം പോയി, പതിനാറിൽ നിന്നും മൂന്ന് പോയി, അപ്പോൾ പതിമൂന്ന് ഉണ്ടാവുള്ളൂ. ഓ അർബായത്തും മിനഹ സഹയത്തും മുഴത്തബറത്തും, അതിൽ നാലെണ്ണം സഹയാണ് മുഴത്തബറാണ്. ഈ പറയപ്പെട്ട ഹെത്തിമാലിൽ നിന്ന് നാലെണ്ണം എന്താണ് നമുക്ക് പരിഗണനീയമാണ്. അതായത് പിന്നെ മഷ്റൂത്ത ആമ, ഉറുഫിയാമ, വക്തിയത്ത്, രണ്ട് വക്തിയും അതിന് അവിടങ്ങളിലൊക്കെ ലാദബാമ ദാത്തുകൊണ്ട് കൊടുക്കാം. മഷ്റൂത്ത ആമക്കും ഉറുഫിയ ആമക്കും വക്തിയ മുത്തലക്കും മുന്തഷറ മുത്തലക്കും ലാദബാമ ദാത്തി എന്ന കൈത് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ നാലെണ്ണം വയറ് വാർബാത്തു മിന സഹയത്തു മുഴുത്ത്, ഈ നാലെണ്ണം നമുക്ക് പരിഗണനയുണ്ട്. വത്തിസ്ഹത്തുൽ ബാക്കിയ, ബാക്കിയുള്ള ഒൻപതെണ്ണം സഹയാണ് കയറു മുഴുത്തപ്പറാണ്. ബാക്കിയുള്ള ഒൻപതെണ്ണം അല്ലെ എഴുത്തുമാലാത്തു തിസ്ഹത്തുൽ ബാക്കി, നമ്മൾ ഈ പതിനാറിൽ നിന്നും പറഞ്ഞ ഒമ്പതെണ്ണം ഉണ്ടല്ലോ, അത് സഹീ അത് സഹയാണ്, പക്ഷെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതായത് രണ്ട് മഷ്റൂത്ത ആമ, ഉറുഫിയ ആമ, വക്തിയ മുത്തലക്ക, മുന്തഷറ മുത്തലക്ക, ഇതിനൊക്കെ എന്താണ് ലറൂറത്തു ദാത്ത്, ലാ ലറൂറത്തു ദാത്ത് കൊണ്ടുള്ള കൈത് കൊടുക്കൽ അതേതാണില്ല, പരിഗണിക്കുന്നില്ല. എന്ന പോലെ തന്നെ വക്തി, അപ്പോൾ നാലെണ്ണം അവിടെയായി. പിന്നെ വക്തീയത്തേന്, അതായത് രണ്ട് വക്തിയെ വരുമല്ലോ, അതായത് മുന്തഷറ മുത്തലക്ക, വക്തിയ മുത്തലക്ക, അവിടെ ലാദവാമുൽ വസ്ഫി കൊണ്ട് കൊടുക്കുക എന്നുള്ളതും പോയി പാറായി. ഇനി രണ്ട് വക്തിയക്കും ഉറഫിയ ആമക്കും ലാ ലറൂറത്തിൽ വസ്ഫി ഉണ്ട്. അപ്പോൾ ആറ് മൂന്ന് ഒൻപതായി. രണ്ട് വക്തിയത്തേന്, അതായത് മുന്തഷറ മുത്തലക്ക, വക്തിയ മുത്തലക്ക എന്നുള്ളതും, ഉറഫിയ ആമക്കും ലാ ലറൂറത്തിൽ വസ്ഫി കൊണ്ട് കൈ കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ അതങ്ങനെയുണ്ട്, അതും അതിനുണ്ട് ഒഴിവായി പോയി. അവ തിസ്സത്തുൽ ബാക്കിയത്തു സഹയത്തുൻ ഗൈറു മുഴത്ത, സഹയാണ് പക്ഷെ നമ്മൾ പരിഗണിക്കുന്നില്ല. വയലജ് നല്ലോണം അറിഞ്ഞു അയൽ മേലപ്പം നേരത്തെ ഇപ്പത്തി പറഞ്ഞ കാര്യം അറിഞ്ഞതുപോലെ ഇനി ഒന്നും കൂടി അറിഞ്ഞു.
കമാ ഇംകിനു തഖീദുൽ മുത്തലഖത്തിൽ ആമ മുത്തലഖ ആമക്ക് ബില്ലാദാമിയും കൊണ്ടും ലാ ദറൂറത്ത് കൊണ്ടും ദാത്യത്തിൽ ലാദവാമ ദാത്യ കൊണ്ടും ലാ ദറൂറത്ത് ദാത്യ കൊണ്ടും കൈ കൊടുക്കാം. അതുപോലെ കഥാലിക്ക ഇംകിനു തഖീദുഹ ബില്ലാദാമി വല്ലാ ദറൂറത്തിൽ വസി ലാദവാമ ദാത്യ ലാദവാമ വസിയാണ് കൊടുക്കുക. നാലെണ്ണം പതിനാറല്ലേ വന്നുള്ളൂ. ഈ പതിനാറും പതിനാറും കൂട്ടുമ്പോൾ ഇത്രയായി 32 എത്തും. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടത്, നേരത്തെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞല്ലോ അവിടേക്ക് എത്തും. വഹാദാനി ഈ പറഞ്ഞത് ഇമനിൽ ഇഹ്തിമാലാത്തി സ്വഹീഹത്തിൽ ഗൈറുൽ മുഅ്തബറ, ഇതും നമ്മൾ പരിഗണിക്കപ്പെടാത്ത, നമ്മൾ കണക്കി കൂട്ടൂല. ഊലങ്ങനെ തലക്കെട്ടും കൊങ്ങൾ കണ്ടായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കരുതിയ ബോർഡിലല്ല, അതൊന്നും മനസ്സിൽ ജോലി എടുക്കൂല എന്ന് പറയലില്ലേ, പറയണ്ട. കമാ യസിഹു തഖീദുൽ മുംകിന ആമ മുംകിന ആമക്ക് കൈ കൊടുക്കാൻ പറ്റും ബില്ലാ ദറൂറത്തിൽ ദാത്തി യസിഹു തഖീദുഹ ബില്ലാ ദറൂറത്തിൽ വസ്ഫി കൊണ്ട് മുംകിന ആമക്ക് കൈ കൊടുക്കാം. ഇതുപോലെ തന്നെ ലാദവാമു ദാത്തി കൊണ്ടും ലാദവാമിൽ വസ്ഫി കൊണ്ടും കൊടുക്കാൻ പറ്റും. പക്ഷെ ലാക്കിൻ ഹാദിഹി ലാക്കിൻ ഹാദിഹിൽ മുഹ്തമലാത്തു സലാസത്തു, ഈ പറയപ്പെട്ട മൂന്ന് എഹ്തിമാലുകൾ അയതൻ നേരത്തെ ലാദറുത്തുൽ വസ്ഫി കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഗൈറു മുഅ്തബറത്തിന് എന്തോ എടുക്കൽ അതല്ലാതെ പരിഗണനയില്ല. അപ്പോൾ വയമ്പകി അത്യാവശ്യമാണ് യോലം അറിയാൽ അന്ന തർത്തീബ നമ്മൾ ഈ പിന്നെ തർക്കീബ് ചെയ്യൽ ലാ എൻഹസുർ ഫീമ അഷറന, നമ്മൾ പി ഇഷാറത്താക്കിയതിൽ മാത്രം ക്ലിപ്തം അല്ല. ഇല്ലേ ബൽ സേജിയുൽ ഇഷാറത്തിലാബാദിനാറ വേറെ ചിലതിലേക്കൊക്കെ വരും. വൈൻകിനു തർക്കീബാത്തും കസീറ, അപ്പോൾ ഒരുപാട് തർക്കീബുകൾ അതിലൂടെ വരും. പക്ഷെ എല്ലാം അറലു ലഹ അതിലേക്ക് എന്തായിട്ടില്ല, നമ്മൾ വെളിവായിട്ടില്ല, നമ്മൾ അതിലേക്ക് ചിന്ത കൊടുത്തില്ല. ലാക്കിൻ അൽ മുത്തഫത്തിനു ബാദ തംബിഹി ബിമാ ദക്കർനാഹു, അതായത് നല്ലൊരു ബുദ്ധിപൂർവ്വതയുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്ക് എന്താക്കാം, അതിലേക്കൊക്കെ ഒന്ന് എന്താക്കാം, ഒന്ന് ചിന്ത കൊടുക്കാം, ഒന്ന് അതിലേക്ക് കടന്ന് ചിന്തിക്കുകയും ചെയ്യാം. യതമക്കനു മിൻ ഇസ്തിഖ്റാജ് അയ്യ ഖദരിൻ ഷാ, ഓന് എങ്ങനെയൊക്കെ കഴിയോ ആ നിലക്കൊക്കെ അതിൽ കൂടി കൈദുകൾ കൊടുത്തിട്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ട് പറ്റുമോ പറ്റൂലോ നോക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾ ചെയ്തോളിയും ഐഷ. അപ്പോൾ അത് കേൾവിക്കാരായ ത്വാലിബുലിന് മുമ്പിൽ ഞാൻ വെക്കുകയാണ്. അതങ്ങനെ നോക്കിയിട്ട് ഒന്ന് കഥികൾ കൂട്ടി എഴുതി വെച്ച് ഉണ്ടാക്കിക്കണം. ആരെങ്കിലും അതിൻ്റെ കോപ്പി ഉണ്ടാക്കി എഴുതി വരുമോ നോക്കട്ടെ ഇൻഷാല്ലാ. കൗരുഹു അൽ വുജൂദിയ ലാദായിമ എന്നതാണ് ഇനി അടുത്ത് നമുക്ക് വായിക്കാനുള്ള ഷറഹ് ഇൻഷാല്ലാ. അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.